ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് എം ജെ ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. അമ്പൂരി ഉരുൾപൊട്ടൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് തഹൽസീദാരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. നിലവിലിപ്പോൾ അമ്പൂരി ജംഗ്ഷന് സമീപത്തുള്ള സഹകരണ ബാങ്ക് ഹാളിലും വാഴിച്ചൽ ചർച്ച് ഹാളിലുമാണ് 2 ക്യാമ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. പല വീടുകളിൽ നിന്നും ആളുകൾ ക്യാമ്പിലേക്ക് വരാൻ കൂട്ടാക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനാൽ പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തഹൽസീദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേരുന്നു. മഴ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ജനങ്ങളെ നിർബന്ധപൂർവം മാറ്റി പാർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ക്യാമ്പുകളാണ് കാട്ടാക്കട താലൂക്കിൽ തുടങ്ങിയിട്ടുള്ളത്. 1 JBM പരിഷ് ഹാള് പാഴിച്ചൽ, പിന്നെ അമ്പൂരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിലും അങ്ങനെ 2 ക്യാമ്പുകളാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിൽ അമ്പൂരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ 13 കുടുംബങ്ങളിലായിട്ട് 33 പേരെ നമ്മൾ ഇപ്പോൾ ഇതുവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാഴിച്ചൽ ചർച്ചിൻ്റെ ഹാളിൽ ഇപ്പോൾ നിലവിൽ 4 കുടുംബങ്ങളെ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ സമയത്ത് പറയാനുള്ളത് ഈ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ നിർബന്ധപൂർവം ഈ സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിന് ഉള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പോയി പറഞ്ഞപ്പോൾ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ നിർബന്ധപൂർവം ആൾക്കാരെ ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു മാറി ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവർ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോലീസിൻ്റെ സഹായം കൂടി നമ്മൾ തേടുന്നുണ്ട്. അമ്പൂരി വില്ലേജിലെ വിവിധ പ്രദേശങ്ങളിലായി പ്രത്യേകിച്ചും അമ്പൂരി വില്ലേജിലെ ഈ പണ്ട് ഉരുൾ പൊട്ടിയ കുരിശുമല മേഖല, അതുപോലെ തന്നെ കുമ്പിച്ചൽ ഭാഗം, പിന്നെ അതുപോലെ ഇടയ്ക്ക് മണ്ണിടിച്ചിലല്ല മലവെള്ള പാച്ചിലുണ്ടായ തേക്കുപാറ ഭാഗത്തുള്ള ആയിട്ടുള്ള എല്ലാം കൂടെ ഒരു 11 ഫാമിലിയിലായിട്ട് 33-35 പേര് ഇവിടെ നിലവിൽ അന്തേവാസികളായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ നമ്മുടെ അമ്പൂരി ജംഗ്ഷനടുത്ത് ഉള്ള സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഇന്നു മുതൽ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം 80 വീടോളം ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ അഫക്റ്റഡ് ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ 80 വീടിൽ ഒരു 60 വീട്ടുകാർ മറ്റ് ബന്ധു വീടുകളിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 5-6 വീട്ടുകാർ കൂടെ 5-6 ഫാമിലി കൂടെ എങ്കിലും നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ക്യാമ്പിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നമ്മുടെ വെള്ളറട അതുപോലെ നെയ്യാർഡാം സ്റ്റേഷനുകളിലുള്ള SHOമാരുമായിട്ടൊക്കെ നല്ല കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ സഹായത്താൽ നമ്മൾ ഇവരെയൊക്കെ കണ്ടെത്തുന്നുണ്ട്. അവരെ തിരിച്ച് ക്യാമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ അമ്പൂരി പഞ്ചായത്ത് സെക്രട്ടറി, അമ്പൂരി പഞ്ചായത്തിലെ സ്റ്റാഫെല്ലാം നമ്മുടെ ഒപ്പമുണ്ട്. അതുപോലെ അമ്പൂരി പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ ബഹുമാനപ്പെട്ട മെമ്പർമാർ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ഹെൽത്തിൻ്റെ ആൾക്കാരുണ്ട്, പോലീസുണ്ട്, ഇപ്പോൾ ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാവരുടെയും സഹായമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.